കഴിഞ്ഞ ദിവസം നമ്മളുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടിയിൽ പറയുകയുണ്ടായി, സാബു ജേക്കബ് അദ്ദേഹം ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് വ്യവസായം തുടങ്ങുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അദ്ദേഹം കിറ്റക്സിലെ സാബു കേരളത്തെ അവഹേളിച്ചത് അത് ശരിയായില്ല. അതിന് സാബു ജേക്കബ് മറുപടി കൊടുത്തില്ല. പക്ഷേ വ്യവസായ മന്ത്രി അതേ ഒരു കമൻ്റ് പറഞ്ഞപ്പോൾ സാബു ജേക്കബ് മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല, പക്ഷേ വ്യവസായ മന്ത്രി പറഞ്ഞതിന് ഞാൻ മറുപടി കൊടുക്കുന്നു, നിങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളയാണ് എന്ന് പറഞ്ഞ. അതിനു മുമ്പ് അദ്ദേഹം പറയുകയും ചെയ്തു, ഇനി 1 രൂപ കേരളത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. തെലങ്കാനയിൽ 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് മലയാളി ജോലി അന്വേഷിച്ച് വന്നാലും തീർച്ചയായിട്ടും അത് പരിഗണിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല പരോക്ഷമായിട്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഓരോ വ്യവസായിക്കും ഇതൊരനുഭവമായിരിക്കട്ടെ, മാതൃകയാവട്ടെ എന്ന് പറഞ്ഞു. അതെല്ലാം കൂടി കേട്ട് നമ്മളുടെ കേരള മുഖ്യമന്ത്രി ഒരു കമൻ്റ് പറഞ്ഞു, നീതി ആയോഗിൻ്റെ ദൃഷ്ടിയിൽ കേരളം വ്യവസായ അന്തരീക്ഷത്തിന് തുടങ്ങുന്നതിന് നമ്പർ 1 ആണ്, ബാക്കി ചിലതിൽ നമ്പർ 2 ആണ്, ചിലതിൽ നമ്പർ 4 ആണ്. അങ്ങനെയുള്ളപ്പോൾ ചില വ്യക്തികൾ അവരുടെ വാശിയും വൈരാഗ്യവും തീർക്കാനായിട്ട് കേരളത്തെ അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സാബു ജേക്കബ് കേരളീയരെ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും ശരിയാണ്. കാരണം ഇതുമാതിരിയുള്ള ഭരണകൂടത്തെ കയറ്റിവിട്ടത് ഈ ജനതയാണ്, മഹാഭൂരിപക്ഷത്തോടുകൂടി. ഇനി 40 പ്രതിപക്ഷാംഗങ്ങളെ കയറ്റിവിട്ടതും ഇവിടുത്തെ ജനത തന്നെയാണ്. കാരണം അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ കിറ്റക്സിനെ ഇവിടുന്ന് കടത്തുന്നത്. മാത്രമല്ല നീതി ആയോഗും ബാക്കിയുള്ളവരും പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും ജസ്റ്റ് മനസ്സിലെങ്കിലും ഇതറിയണം, ഇതൊരു വിശകലനമാണ്. നിങ്ങൾക്കറിയാം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഗ്രേറ്റ് ജർമ്മൻ വാൾ, ജർമ്മൻ മതില്, അത് പൊളിക്കുന്നതിന് മുമ്പ് ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് രാജ്യവും വെസ്റ്റ് ജർമ്മനി ക്യാപിറ്റലിസ്റ്റിക് അമേരിക്കൻ ടൈപ്പ് രാജ്യവുമായിരുന്നു. പക്ഷേ ഈ വെസ്റ്റ് ജർമ്മനിയുടെ വളർച്ച കണ്ട് അസൂയ കൊണ്ട് സഹിക്ക വയ്യാതെ ഈസ്റ്റ് ജർമ്മനിയിലെ കുറേ വ്യക്തികൾ ഒരു വലിയ ലോറിയിൽ കുറേ വേസ്റ്റ് സാധനങ്ങൾ എടുത്ത, ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലെ കുറേ വേസ്റ്റ് സാധനങ്ങൾ ഒരു ലോറിയിലെടുത്ത് മതിലിൽ തുറക്കുന്ന ഭാഗത്ത് കൂടെ കൊണ്ടുപോയിട്ട് വെസ്റ്റ് ജർമ്മനിയിലിട്ടു. അത് വലിയൊരു വാർത്തയായിരുന്നു വെസ്റ്റ് ജർമ്മനിയിൽ. ഈസ്റ്റ് ജർമ്മനി സാധാരണ അവർ ചെയ്ത തിന്മകൾ പറയാറില്ലല്ലോ. അപ്പോൾ വെസ്റ്റ് ജർമ്മനിയിലെ ആൾക്കാർ ഭരണകൂടം ഇതിനൊരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾ, ഭരണകൂടം, എല്ലാവരും. അവർ വെസ്റ്റ് ജർമ്മനി എന്ത് ചെയ്തു, വികസിച്ച പരമകാഷ്ഠയിൽ ഇപ്പോഴും നിൽക്കുന്ന വെസ്റ്റ് ജർമ്മനി ഒരു വലിയ ലോറിയിൽ നിറച്ച ബിസ്ക്കറ്റ്, നല്ല ക്വാളിറ്റി ബിസ്ക്കറ്റുകളും നല്ല നല്ല സാധനങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെയുള്ള പല പല നല്ല സാധനങ്ങളും ലോറിയിൽ നിറച്ച് എടുത്ത് അതേ വഴി കൂടെ അവിടെ ചെന്നിട്ട് ഈസ്റ്റ് ജർമ്മനിയിലിട്ടു. എന്നിട്ട് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചു, നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾക്കുള്ളത് ഞങ്ങളിതാ നിങ്ങൾക്ക് തരുന്നു. ഇതാണ് എഴുതി വെച്ചത്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ ജർമ്മൻ വാള് പൊളിച്ച് കളഞ്ഞ് ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനിയോട് കൂടി ചേർന്ന്, അല്ല ഇപ്പോൾ ഏതാണ്ട് ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനിയോടൊപ്പം വളരുന്ന ലെവലിലേക്കെത്തി. ആ കമ്മ്യൂണിസത്തിൻ്റെ ദുരന്തം അവസാനിച്ചതോടുകൂടി ക്യൂബ ഇപ്പോൾ മഹാദുരന്തത്തിലാണ്. ഇപ്പോൾ വീണ്ടും ഇവിടെ നിന്നൊരു അനുഗ്രഹവും കൂടി പോയിട്ടുണ്ട് ക്യൂബ മോഡൽ എന്ന് പറഞ്ഞ. അപ്പോൾ പിന്നെ പിന്നെ പേടിക്കാനില്ലല്ലോ. ചൈനയിലെ അവസ്ഥ ഇന്നും ഒരാൾക്കും ലോകത്തിൽ അറിഞ്ഞൂടാ, എത്ര കോടി ജനങ്ങളാണ് കൊറോണ വന്ന് മരിച്ചത് എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പോൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ, മുസ്ലിങ്ങളോട് ചൈനയിലെ ആൾക്കാരുടെ പെരുമാറ്റം, ഇതൊക്കെ ചെറിയ വാർത്തയായിട്ട് പുറത്തേക്ക് വരുന്നത്. ടിയാനൻമെൻ സ്ക്വയറിൽ 30 കൊല്ലം മുമ്പ് നടന്നത്,
അതിൻ്റെ മറ്റൊരു ഭീകരമായിട്ടുള്ള ഭാവമാണ് നോർത്ത് കൊറിയയിൽ നടക്കുന്നത്. എത്രയെത്ര ഭീകരമാണ്! ഒരാളെ വെടിവെച്ച് കൊന്നതിൻ്റെ ഫോട്ടോ ഇന്നലെ വന്നിട്ടുണ്ട്, ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അയാൾ തന്നെ, അതിൻ്റെ ഭരണാധികാരി തന്നെ 10-16 പ്രാവശ്യം വെടിവെച്ചു. അത്രേ കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് കൊറിയയിൽ നിന്ന് കുറച്ച് CD കാസറ്റുകളും CD പെൻഡ്രൈവുകളും നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുവന്നതിന് അയാളുടെ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നു. കമ്മ്യൂണിസ്റ്റ് കൊറിയയിൽ നടന്നതാണ് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ, നീതി ആയോഗും ബാക്കിയുള്ളവരും കേരളം നമ്പർ 1 ആണ്, കേരളം ചിലതിൽ നമ്പർ 3, നമ്പർ 2, നമ്പർ 4 ഒക്കെ ആണെന്ന് പറഞ്ഞു. അത് സത്യമാണത്. കേരളം നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഒക്കെ തന്നെയാണ്. എന്താ കാരണം അറിയാമോ? ഇവിടെ എത്രയായി എയർപോർട്ട് ഉള്ളത്? ഒരു 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 നാട്, ഒരു സംസ്ഥാനം ഇങ്ങനെ നേരെ കിടക്കുകയാണ്. നാഷണൽ ഹൈവേ ഒരു വശത്ത്, മെയിൻ സെൻട്രൽ ഹൈവേ ഒരു സ്ഥലത്ത്, നല്ല റോഡുകൾ, ചിന്തിക്കാൻ സാധിക്കുന്നതിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള കൊച്ചി തുറമുഖം, റെയിൽവേ, എല്ലാ ആൾമോസ്റ്റ് എല്ലാ ജില്ലകളെയും തൊടുന്ന റെയിൽവേ സംവിധാനങ്ങൾ, നല്ല ബസ്സുകൾ, നല്ല റോഡുകൾ, ഇഷ്ടംമാതിരി വെള്ളം, ഈ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ, ഏതാണ്ട് സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ള പോക്കല്ല, കണക്ഷനിൽ വരുന്ന തെറ്റ് മാത്രമാണ്. കൂടംകുളത്തെ 2-ാമത്തെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അച്യുതാനന്ദനും സുഗതകുമാരിയും എല്ലാം അതിൽ നിന്ന് തടയാനും തകർക്കാനും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷേ അതേ ദുരന്ത ജന്മങ്ങളൊക്കെ ഇപ്പോഴും എയർ കണ്ടീഷനിലോ ഫാനിൻ്റെ ചുവട്ടിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടംകുളത്തെ അതേ ഇലക്ട്രിസിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് ക്ഷാമമില്ല. 71 ലക്ഷം ഗ്രാജുവേറ്റ്സ് കേരളത്തിലുണ്ട്. 61 ലക്ഷം ഗ്രാജുവേറ്റ്സും സൂപ്പർ ഗ്രാജുവേറ്റ്സും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, കേരളത്തിലേത്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടും മാൻ പവറായിട്ടും എനർജിയായിട്ടും വാട്ടറായിട്ടും ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമായിട്ടും ആവശ്യത്തിന് ഭൂമിയുണ്ട്, സ്ഥലമുണ്ട്. ഏത് വ്യവസായം തുടങ്ങാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്, ടെക്നോ പാർക്കുകളുണ്ട്. സർവ്വതും നീതി ആയോഗിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ കേരളം പെർഫെക്റ്റാണ്. പക്ഷേ ഇതെല്ലാം നമ്പർ 1, 2, 3, 4, 5, 6 ഇനി കമ്പ്യൂട്ടറിൽ ഇടാൻ പറ്റാത്തൊരു പാരാമീറ്ററുണ്ട്. അതെന്താ? ഇവിടുത്തെ രാഷ്ട്രീയം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്റ്റെബിലിറ്റി ഉള്ള ഭരണകൂടമാണ്. അത് UDF 5 വർഷം, അത് കഴിഞ്ഞാൽ LDF 5 വർഷം, സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ പിന്നെ കട്ട് മുടിച്ച് നശിപ്പിച്ച് കൊന്ന് കൊലവിളിക്കുന്നതൊക്കെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം എന്ന പാരാമീറ്ററിൽ നമ്മുടെ നീതി ആയോഗിനോ കമ്പ്യൂട്ടറിലോ ഒരു പാരാമീറ്ററും കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത വിവരിക്കുമ്പോൾ പറയുകയുണ്ടായി, വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇസ്രായേലും ഈജിപ്തിൻ്റെയും യുദ്ധ സാമഗ്രികളും പട്ടാളക്കാരുടെ എണ്ണവും അവരുടെ സമ്പത്തും എല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ഈജിപ്തേ ജയിക്കുള്ളൂ, ഇസ്രായേൽ തോൽക്കും കമ്പ്യൂട്ടറിലിട്ടാൽ. പക്ഷെ എപ്പോഴും ജയിക്കുന്നത് ഇസ്രായേലാണ്. കാരണം ഈ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, മനുഷ്യ മനസ്സിനുള്ള ഫാക്ടറുകൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിലിടാൻ പറ്റില്ല. ഇവിടെ സകലതിനും തകർത്ത് തരിപ്പണമാക്കുന്ന അതേ ദുഷ്ടതരമുള്ള കമ്മ്യൂണിസമാണ്, തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് ഒരിക്കലും. ഇത്രയും 33 വർഷം ബംഗാൾ ഭരിച്ച് ഇപ്പോൾ ബംഗാളിലുള്ള യുവാക്കൾ കേരളത്തിൽ പിച്ച തെണ്ടി അതിഥി വർക്കേഴ്സ് എന്ന പേരിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കാം. 33 വർഷം അവിടെ ഭരിച്ചതാണ്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് ജോലിക്ക് വരുമായിരുന്നു, ഇപ്പോൾ ആരും വരുന്നില്ല. പണ്ട് ബീഹാറികൾ ഇവിടേക്ക് ജോലിക്ക് വരുമായിരുന്നു, ഇപ്പോൾ ബീഹാറിൽ നിന്ന് ആരും വരുന്നില്ല. ഓ, ആസാമിൽ നിന്ന് ആരും വരുന്നില്ല. പിന്നെ ഒറീസയിൽ നിന്ന് ആരും ജോലിക്കാർ വരുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ല, കർണാടകത്തിൽ നിന്ന് പണ്ട് വരാറില്ല. പക്ഷേ എന്തുകൊണ്ട് ബംഗാളികളാണ് ഇവിടെ ഉള്ളതെന്ന് വരുന്നത്? 33 വർഷം ഭരിച്ച കമ്മ്യൂണിസത്തിൻ്റെ പരമ ദുരന്തം. അത് കമ്പ്യൂട്ടറിലിടാനും പറ്റില്ല, അത് യോഗി അല്ല, അത് മറ്റേ ഇവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, നീതി ആയോഗിനും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ്, 1 രൂപ പോലും ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയിപ്പിച്ചതും അയാളെ വീണ്ടും വീണ്ടും തെറി പറയുകയും അയാൾ ഒരു കാരണവശാലും ചെയ്താണ്. പക്ഷേ ഒരു വസ്തുത കൂടി ഇതിനകത്തുണ്ട്, ഇപ്പോൾ ഭാരതം കേരളത്തെക്കുറിച്ച് മുഴുവനും അറിയുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, സാത്താൻ്റെ സ്വന്തം നാടാണെന്നും ഈ സബു ജേക്കബ് അയാളുടെ പത്രസമ്മേളനവും അയാൾ വിവരിച്ചതും എല്ലാം ഭാരതത്തിലെ സകല സംസ്ഥാനങ്ങളിലും വലിയ വേവ് തരംഗമായിട്ട് പോവാണ്. ഒരു ഗോയങ്കയും ഇവിടെ വരില്ല, ഒരു ടാറ്റയും ഇവിടെ വരില്ല, ഒരു അദാനി തന്നെ
വരണോ വേണ്ടയോ എന്ന് 10 പ്രാവശ്യം ചിന്തിച്ച് വിഴിഞ്ഞത്തെ അയാളുടെ കൈ പൊള്ളിയത് അയാൾക്കറിയാം. തിരുവനന്തപുരം എയർപോർട്ട് എടുക്കാൻ അയാൾ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്ന ജി സുധാകരൻ തന്നെ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ എൻക്വയറി വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭരണാധികാരികളുടെയും അവരുടെ അനുയായികളുടെയും അവരുടെ കൂടെ നിൽക്കുന്നവരുടെയും മനസ്സ്? ആ മനസ്സ് നീതി ആയോഗ്യന് ഒന്നും പറയാൻ പറ്റില്ല. അതിൽ 28 മനുഷ്യ മനസ്സാണ് ഏതൊരു ഒരു ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതുപോലെ ജില്ലയുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും എല്ലാം വളർച്ചയ്ക്കും നിലനിൽപ്പിനും. അത് നമ്മളുടെ ഭരണാധികാരിക്ക് ഈ ജന്മത്തിലല്ല ഒരു 15 ജന്മം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അകത്തിരിക്കുന്ന കണ്ണിലിട്ടിരിക്കുന്ന വിഷം, അതുകൊണ്ട് അവർ ചെയ്യുന്നതും അവർ പറയുന്നതും അവർ വിചാരിക്കുന്നതും ഇത്രയുമെല്ലാം തോറ്റു തുന്നം പാടി ഒന്നുമല്ലാത്ത ഗതികെട്ട ജന്മത്തിലേക്ക് എത്തിയിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തികൾ, കൊലപാതകികളെയും ലൈംഗികമായിട്ട് അക്രമം ചെയ്തവരെയും കള്ളക്കടത്ത് നടത്തിയവരെയും കള്ളത്തരം ചെയ്തവരെയും ഡോളർ കച്ചവടം നടത്തിയവരെയും റിവേഴ്സ് ഹവാല നടത്തിയവരെയും ഡ്രഗ്സ് ട്രാഫിക്ക് ചെയ്തവരും എല്ലാം പാർട്ടിയുടെ ഭരണാധികാരികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുയായികളുമാണ്. അവരെ സംരക്ഷിക്കുന്ന കേരളത്തിൽ എങ്ങനെയാ ആ ഒരു പാരാമീറ്ററിൽ മാറ്റം വരിക? അത് മാറ്റം വരാത്തിടത്തോളം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സാണ് ഏത് നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകുന്നത്. നന്മയുടെ പ്രതീകവും തിന്മയുടെ പ്രതീകവും നമ്മൾ കാണുന്നത് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സും തിന്മ നിറഞ്ഞ മനസ്സുമാണ് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം കേരളം മാറില്ല. ഒരു ഗോയങ്കയും ഇവിടെ വരില്ല, ഒരാളും ഇവിടെ വരില്ല. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റിക്കലും കള്ളത്തരവും നുണയും കൊണ്ട് ഒരു രാഷ്ട്രത്തെ കൂടുതൽ കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ 300 രൂപയുടെ കിറ്റ് കൊണ്ട് സാധിക്കുമെന്ന് തെളിയിച്ചു എന്നുള്ളത് ഒരു അത്യത്ഭുതകരമായ കാര്യമാണ്. പ്രണാമം.